നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കൈപ്പമംഗലം കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. മാള പൊത്തൻചെറിയിൽ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതിനിടെ കത്തിപ്പിടിച്ചു. കുന്നംകുളത്ത് സ്വകാര്യ ലോഡ്ജിൽ നിന്ന് 4.5 ഗ്രാം MDMA യുവതികൾ ഉൾപ്പെടെ 4 പേർ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. വാർത്തകൾ വിശദമായി. കൈപ്പമംഗലം കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കവർന്നു. ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നത്. പുറത്തെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച നിലയിലും ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി പണം കവർന്ന നിലയിലുമാണ്. കാണാതായ ഭണ്ഡാരം കടപ്പുറത്ത് നിന്ന് കണ്ടെത്തി. ഇന്ന് ക്ഷേത്രത്തിലെത്തിയ ശാന്തിയാണ് ഭണ്ഡാരം കവർന്ന നിലയിൽ കണ്ടത്. 1 മാസം മുൻപാണ് ഭണ്ഡാരം തുറന്നത്. രാമായണ മാസം ആയതുകൊണ്ട് ഭണ്ഡാരത്തിൽ കൂടുതൽ പണം ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. നേരത്തെയും ഈ ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. കൈപ്പമംഗലം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മാളാപുത്തൻചിറയിൽ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതിനിടെ കത്തിപ്പിടിച്ചു. സമീപത്തുണ്ടായിരുന്ന കാറിലേക്കും തീ പടർന്നു. കണ്ണായി മുനയിൽ അമ്പുക്കൻ സെബാസ്റ്റിന്റെ വീട്ടിലാണ് സംഭവം. ഇന്നലെ രാത്രി 11 മണിയോടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ പുറത്തേക്ക് വന്നത്. സ്കൂട്ടറിൽ നിന്നും കാറിലേക്കും അവിടെ നിന്നും വീടിന്റെ ജനാലകളിലേക്കും തീ പടർന്നു. വീടിന്റെ ജനലുകൾ കത്തിനശിച്ച നിലയിലാണ്. തുടർന്ന് മാള അഗ്നിരക്ഷാ സേന എത്തി തീ അണയ്ക്കുകയായിരുന്നു. തീ പടർന്നത് കണ്ടപ്പോൾ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കുന്നംകുളത്ത് സ്വകാര്യ ലോഡ്ജിൽ നിന്ന് 4.5 ഗ്രാം MDMA യുവതികൾ ഉൾപ്പെടെ 4 പേർ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ ചേർത്തല ആർത്തുങ്കൽ സ്വദേശിനി നടിപ്പറമ്പിൽ വീട്ടിൽ ഷിറിൻ, കൊല്ലം പട്ടിത്താനം സ്വദേശി മലരണി വീട്ടിൽ സുരഭി, പാലക്കാട് കൂറ്റനാട് സ്വദേശി വളപ്പിൽ വീട്ടിൽ അനസ്, കൂറ്റനാട് വാവന്നൂർ സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ ഷെഫീഖ് എന്നിവരെയാണ് കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്താനാണ് പ്രതികൾ ലഹരി മരുന്ന് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 ദിവസത്തോളമായി കുന്നംകുളത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പ്രതികൾ ലഹരി വിൽപ്പന നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പ്രതികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അറസ്റ്റിലായവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നവർ ഉൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചതായാണ് വിവരം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ നന്ദകുമാർ, ഷക്കീർ അഹമ്മദ്, സിവിൽ പോലീസ് ഓഫീസർ രവികുമാർ ജോൺസൺ, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ശരത്, ആശിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തീരദേശ നിവാസികൾക്ക് ഏറെ ആശ്വാസമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകിട്ട് അഴീക്കോട്ടേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. തീരദേശത്തെ ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും MLAക്ക് ബസ് സർവീസ് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് മന്ത്രി ആന്റണി രാജുവുമായി MLA നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മെഡിക്കൽ കോളേജിൽ നിന്നും അഴീക്കോട്ടേക്ക് KSRTC വൈകിട്ടുള്ള സർവീസും കൂടി അനുവദിച്ചത്. രാവിലെ 5 മണിക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും അഴീക്കോട്ടേക്ക് ബസ് സർവീസ് ആരംഭിക്കും. 5:30 അഴീക്കോട് നിന്നും അസ്മാബി കോളേജ്, താടിവളവ്, പെരിഞ്ഞനം, 3 പിടിക, തൃപ്രയാർ, വാടാനപ്പള്ളി, കാഞ്ഞാണി വഴി 7:30 മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും. വൈകിട്ട് 4:15 മെഡിക്കൽ കോളേജിൽ നിന്നും ആരംഭിക്കുന്ന ബസ് സർവീസ് തൃശൂർ, വാടാനപ്പള്ളി, തൃപ്രയാർ, പെരിഞ്ഞനം, താടിവളവ്, അസ്മാബി കോളേജ് വഴി 6:30 അഴീക്കോട് ജെട്ടിയിൽ എത്തിച്ചേരും. അവിടെ നിന്നും 7 മണിക്ക് അഞ്ചപ്പാലം വഴി കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങും. കൈപ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ കൈപ്പമംഗലം പ്രസിഡന്റ് സ്വപ്നാരി സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പ്രദേശത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു സർവീസാണ് ആരംഭിക്കാൻ പോകുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് 4:45 ആരംഭിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 6:30 ആകുമ്പോഴേക്കും അഴീക്കോട് എത്തിച്ചേരാവുന്ന രീതിയിലുള്ള സർവീസാണ്. നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതുണ്ടെങ്കിലും ചുരുങ്ങിയത് 3 ബസ്സെങ്കിലും കയറണം. ചുരുങ്ങിയത് ബസ് മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രോഗിയുടെ കൂടെ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംഖ്യ ചിലവാകുന്നത് മാത്രമല്ല അങ്ങോട്ട് പോകാനുള്ള വിഷമതകളും ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ അറിയാലോ മിക്കവാറും രോഗത്തിൻ്റെയൊക്കെ പഴയ പോലെയല്ല,
പണ്ട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വല്ലപ്പോഴൊക്കെ പോകേണ്ട ഒരു കേന്ദ്രമാണെങ്കിൽ ഇപ്പോൾ പല സന്ദർഭത്തിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള അത്തരം ആശുപത്രികൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരികയാണ്. തീരപ്രദേശത്താണെങ്കിൽ വളർന്നു വരുന്ന പല രോഗങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ്. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വാർഡ് മെമ്പർമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, എൻ കെ അബ്ദുൽ നാസർ, വി ബി ഷെഫീഖ്, ഇസ്ഹാഖ് പുഴങ്കരി ഇല്ലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ദിനേഷ്, തൃശൂർ അസിസ്റ്റന്റ് ക്ലസ്റ്റർ ഓഫീസർ കെ ജെ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു.